നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരികൊള്ളുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിലെ സൈനികരും ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കുകയാണ്. സ്വന്തം രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുക തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഈ നിർണായകമായ ഘട്ടത്തിൽ ഇന്ത്യൻ കരസേനാ മേധാവി MM നരവനെയും ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയും ഒരുങ്ങുകയാണ്, സ്വന്തം അഖണ്ഡത എങ്ങനെയും സംരക്ഷിക്കും എന്നാണ് നരവനെയുടെ പ്രഖ്യാപനം. ഒരേ സമയം രണ്ട് ഭീഷണികൾ ഇന്ത്യ നേരിടുകയാണ്, ചൈനയുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും. ഇന്ത്യയെ സംബന്ധിച്ച് അതിർത്തിയുടെ സുരക്ഷ വളരെ നിർണായകമാണ്. രണ്ട് പ്രദേശങ്ങളിലും റഷ്യ ഉക്രൈൻ യുദ്ധവാർത്തകൾക്കിടയിൽ ഇന്ത്യൻ അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന അപ്ഡേറ്റുകൾക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇതിനിടയിൽ ഇന്ത്യ ചൈനയെ ഏറ്റവും മോശം ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സ്വന്തം അഖണ്ഡത സംരക്ഷിക്കും എന്നുള്ള പ്രഖ്യാപനവുമായി ഇന്ത്യൻ കരസേനാ മേധാവി MM നരവനെ രംഗത്ത് വരുന്നത്. ഉക്രൈനിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യയും യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്ന് വേണം നാം കരുതാൻ. ലോകം യുദ്ധത്തിലൂടെയും അധിനിവേശത്തിലൂടെയും ഉപരോധത്തിലൂടെയും ഒക്കെ നീങ്ങുമ്പോൾ ഇന്ത്യയും ജാഗ്രതയിലാണ് എന്നാണ് നരവനെ പറയുന്നത്. ഉക്രൈൻ യുദ്ധം നമ്മെ പഠിപ്പിക്കുന്ന പാഠം തദ്ദേശീയമായ ഒരു രാജ്യം എന്നും ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ സേനയും പ്രതിരോധ വിഭാഗങ്ങളും കനത്ത ജാഗ്രതയിലാണിപ്പോൾ. എക്കാലത്തെയും മികച്ച ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും തദ്ദേശീയമായി നാം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് വെല്ലുവിളികളെയും ഇന്ത്യ സ്വന്തം ആയുധങ്ങൾ കൊണ്ട് തന്നെ നേരിടും എന്നാണ് നരവനെ പറയുന്നത്. ആത്മനിർഭർ ഭാരത് എന്ന നമ്മുടെ നിർമ്മാണ രംഗത്തെ നയം പ്രതിരോധ രംഗത്തുണ്ടാക്കിയ മാറ്റം അത്ഭുതകരമാണ്. എല്ലാ രംഗത്തും നാം തദ്ദേശീയമായി കരുത്ത് നേടിക്കഴിഞ്ഞു. ഇറക്കുമതി കാര്യമായി കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. ഒപ്പം വിദേശ പ്രതിരോധ നിർമ്മാണ കമ്പനികളെ ഇന്ത്യയിലെത്തിക്കുക വഴി യുവാക്കൾക്ക് വൻ തൊഴിലവസരങ്ങളും നൽകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യവും നരവനെ ചൂണ്ടിക്കാട്ടി. മൂന്ന് സേനാ വിഭാഗങ്ങളും ആഗോളതലത്തിൽ മികച്ച കമ്പനികളുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യയിൽ ആയുധങ്ങളും വാഹനങ്ങളും റഡാറുകളും സെൻസറുകളും എല്ലാം അതിവേഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെലവ് കുറഞ്ഞതും ഗുണനിലവാരത്തിൽ ഏറ്റവും മികച്ചവയും ഇന്ത്യയുടെ പക്കലുണ്ട് എന്നുള്ള അഭിമാനമാണ് പ്രതിരോധ രംഗത്ത് നമുക്ക് മേൽക്കൈ നൽകുന്നത് എന്നാണ് നരവനെ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയെ നേരിടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുകൂടിയാണ് നരവനെ ഇവിടെ എടുത്തു പറയുന്നത്. മാത്രമല്ല, ഞങ്ങളും തയ്യാറെടുക്കുകയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാനും സ്വന്തം രാജ്യത്തിൻ്റെ അഖണ്ഡതയെ സംരക്ഷിക്കുവാനുമുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങളിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഒരു മുന്നറിയിപ്പ് ചൈനയ്ക്കും പാകിസ്ഥാനും നൽകുകയാണ് ഈ പ്രസ്താവനയിലൂടെ നമ്മുടെ കരസേനാ മേധാവിയായ MM നരവനെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ പ്ലസ്. മലയാളി വാർത്താ പ്ലസ്, Like, share and subscribe.